ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടെക് ഇൻ മലയാളം. അപ്പോൾ ഞാനൊരു ന്യൂസുമായിട്ടാണ് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത്. അതായത് ക്രിക്കറ്റ് ലോകത്തും ഡി എസ് എൽ ആറിൻ്റെയും അതേപോലെ തന്നെ ജിയോ ഒക്കെ പുതിയ പുതിയ ഓഫറുകൾ അതേപോലെ പുതിയ 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 വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ക്രിക്കറ്റ് ലോകത്തെ അതായത് ക്രിക്കറ്റ് ബോളിൻ്റെ അകത്ത് ഒരു ചിപ്പ് വരുന്നുണ്ട് എന്നാണ്. അതായത് നമ്മൾ ക്രിക്കറ്റ് ബോൾ എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്, എങ്ങനെയാണ് സ്പിൻ ചെയ്യുന്നത്, അതൊക്കെ ആ ചിപ്പ് വഴി ഇപ്പോൾ കണ്ടെത്താൻ സാധിക്കും. അതിന് ഒരു ഇത് നോക്കേണ്ട സെൻസസ് ആവശ്യമില്ല, ഒരു ചിപ്പ് മാത്രം മതി. അത് പുതിയ ലോകത്ത് പുതിയ ഒരു കണ്ടെടുത്തമാണ്. അത് എത്രയും പെട്ടെന്ന് ക്രിക്കറ്റ് ലോകത്ത് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തത് അപ്രതീക്ഷിതമായ ഡി എസ് എൽ ആർ അറ്റാക്ക്. അതായത് ഒരു ഡി എസ് എൽ ആർ അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നു. അതായത് ഡി എസ് എൽ ആർ ക്യാമറയിൽ ഒരു അറ്റാക്ക് സംഭവിക്കുന്നു. സാധാരണ നമ്മൾ മൊബൈലും ലാപ്ടോപ്പൊക്കെ വൈറസ് കയറി അതൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഹാക്ക് ആക്കിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഡി എസ് എൽ ആർ ആദ്യമായിട്ടാണ് ഒരു ഹാക്ക് ആക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഡി എസ് എൽ ആർ ഒക്കെ നല്ല രീതിയിൽ ഹാക്കല്ലാത്ത രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വാർത്ത എന്ന് പറയുന്നത് ജിയോ ഫൈബറാണ്. അതായത് 4K LED TV ഫ്രീയോട് നൽകിക്കൊണ്ട് ഓപ്പണിംഗ് വെൽക്കം സെറിമറിയാണ് ഇവർ ജിയോ നടത്തുന്നത്. ഫൈബർ ഫ്രീസ് LEDയോടുകൂടിയാണ് ഇവരുടെ വെൽക്കം പരിപാടി നടക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ വരുന്നതായിരിക്കും. പിന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് സാംസങ് ഷോമിയും കൂടി 100 MP ക്യാമറ പുറത്തിറക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. പിന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് 1 Plus 7 Pro മൈക്രോ സോഫ്റ്റ്വെയർ വരികയാണ്. അതായത് ബീറ്റ വേർഷനിൽ മൈക്രോ സെൻസറാണ് വരുന്നത്. സാധാരണ അതൊരു സെൻസറല്ല, അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ക്യാമറയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സെൻസറാണ് ഇപ്പോൾ 1 Plus 7 Pro ബീറ്റ വേർഷനിൽ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു കൊടുത്ത് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.